اللهم صل على وعلى آله وأصحابه أجمعين. أما بعد، بخمال مرايا سادات الكلبندد وانتو وششتا اتدیگل اند خدیت اند خشتم آیا پریا پتا ودیارتیگل سفودرنگل سورتکل ساہیتیم വാക്കിലും എഴുത്തിലും പ്രവൃത്തിയിലും ധാരണയിലും എല്ലാം ഉണ്ട്. സാഹിത്യമെന്നത് നല്ല സ്ഫുടമായ ഭാഷയിൽ സംസാരിക്കുന്നത് മാത്രമാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. ഒരു നല്ല മനുഷ്യൻ നല്ലത് മാത്രം പറയേണ്ട സ്ഥാനത്ത് അവന്റെ വായിൽ നിന്ന് മോശമായത് വല്ലതും വന്നാൽ ആളുകൾ അവനെ ആക്ഷേപിക്കുമ്പോൾ അത് അവന്റെ സാഹിത്യമാണ്, മനുഷ്യത്വത്തിന്റെ സാഹിത്യമല്ല എന്ന് പറയും. ആകയാൽ സാഹിത്യം ഭാഷയിൽ കൂടുതൽ വേണം. ലക്ഷത്തി 24,000-ൽ പരം വരുന്ന അമ്പിയ മുർസലുകളിൽ ഏറ്റവും അധികം സ്ഥാനവും മഹത്വവും ഉള്ള അവസാനത്തെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവച്ച നിരവധി മുഅ്ജിസത്തുകൾ, അസാധാരണ സംഭവങ്ങൾ, അതിലേറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആൻ എന്ന സാഹിത്യമാണ്. ഈ സാഹിത്യത്തെ വെല്ലാൻ നാളിതുവരെ ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. പ്രവാചകന്മാർ മുഴുവനും സാഹിത്യ സമ്പുഷ്ടരായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് റിസാലത്ത് കൊടുത്തപ്പോൾ അവിടത്തെ നാവിൽ ഒരൽപ്പം തണുത്തമുണ്ടായതിന്റെ പേരിൽ റബ്ബി സ്ഫഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, തൗഹീദിന്റെ എതിരാളികളെ നേരിടുമ്പോൾ അവരോട് സംസാരിക്കണമെങ്കിൽ സംസാര വൈഭവം അനിവാര്യമാണ്. അതുകൊണ്ട് എന്റെ നാവിലുള്ള ഇടർച്ചകളൊക്കെ മാറ്റിത്തരുകയും ഞാൻ ആവശ്യമുള്ളത് മാത്രം പറയാനുള്ള ഹൃദയം എനിക്ക് നൽകുകയും ചെയ്യണം. എന്റെ നാവിന്റെ കൊഞ്ഞ് നീ തീർത്തു തരണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ റബ്ബി സ്റഹ്ലി സദ്രി, എന്റെ ഹൃദയം വിശാലമാക്കി നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം ഹൃദിസ്ഥമാക്കാനും നല്ലത് മാത്രം ഓർക്കാനുമുള്ള ഹൃദയമാക്കണം എന്നുകൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞതില്ലെന്നാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറഞ്ഞത്. സാഹിത്യമെന്ന് പറയുന്നത് വെറും എഴുത്ത് മാത്രമല്ല, വെറും പ്രസംഗം മാത്രമല്ല. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം അത്രയും അധികം പ്രാർത്ഥിച്ചതോടുകൂടെ അർസിൽ മഅ ഹാറൂന ഹുവ അഫ്സഹു മിന്നി,
എന്റെ സഹോദരനായ ഹാറൂൻ നബിയെ എന്റെ കൂടെ അയച്ചു തരണം, അദ്ദേഹം എന്നെക്കാൾ വലിയ സാഹിത്യകാരനാണ് എന്ന് അള്ളാഹുവിനോട് പറയുകയും സഹായത്തിനു വേണ്ടി ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കൂട്ടുപിടിക്കുകയും നബിയായി അള്ളാഹു തആല അയച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം ഖുർആൻ പറയുന്നു. അതുകൊണ്ട് നല്ല വാക്ക് പറയുക, നല്ലത് മാത്രം എഴുതുക, ചീത്ത ആയത് പറയാതിരിക്കുക, എഴുതാതിരിക്കുക, ഇതാണ് സാഹിത്യത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഉറവിടമാണ് ഹൃദയം. അതുകൊണ്ട് ഹൃദയവും എപ്പോഴും ശുദ്ധിയുള്ളതും നല്ലത് മാത്രം ചിന്തിക്കുന്നതും നല്ലത് മാത്രം ഓർക്കുന്നതും ആവണം. അങ്ങനെ സാഹിത്യത്തിന്റെ മണ്ഡലത്തിൽ ഈ രാജ്യത്തുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറയെ സമുന്നതരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി SSF വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ സാഹിത്യോത്സവം തീർച്ചയായും പ്രയോജനകരവും സന്തോഷകരവുമാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ സാഹിത്യോത്സവിൽ എഴുതാനും പ്രസംഗിക്കാനും മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ജനങ്ങൾക്കെല്ലാവർക്കും വാസനയുള്ള, കുട്ടികൾക്ക് പ്രത്യേകിച്ചും വാസനയുള്ള പാട്ടുകളും ബൈത്തുകളും ഖവാലികളും ഇന്ന് ഖവാലി പാടി. ബഹുമാനപ്പെട്ട ഹജാ മുഹീറുദ്ദീൻ ചിസ്തി തങ്ങൾ ഇവരുടെ മധുരവും അവരുടെ സ്മരണയും വെച്ചുകൊണ്ട് തന്റെ ഹളറത്തിൽ വെച്ച് അജ്മീർ ശരീഫിൽ വെച്ച് ചൊല്ലാറുള്ള ബൈത്തുകളിൽ ഒന്നായ ബൈത്ത് ചൊല്ലിക്കൊണ്ട് ആ പിഞ്ചു മക്കൾ ഖവാലി നടത്തി. ഞാൻ നേരത്തെ അവരെ റൂമിലേക്ക് വിളിച്ചു വരുത്തി, അവിടെ നിന്ന് അവരെ കൊണ്ട് പാടിച്ചു, അവർക്ക് സമ്മാനം കൊടുത്തു. പിന്നെയും അത് കേൾക്കാൻ സന്തോഷമാണ്. അതുപോലെ മുഴുവൻ പാട്ടുകളും യാ റസൂൽ അല്ലാഹിയും യാ നബി അല്ലാഹിയും പറഞ്ഞുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരകളും പ്രകീർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ കുട്ടികൾ ചീത്തയായ പാട്ടുകൾ പാടുന്നതിന് പകരം, സിനിമ പാട്ടുകൾ പാടുന്നതിന് പകരം ആ കുട്ടികളെ നന്നാക്കി വളർത്തിയെടുക്കലാണ് ഈ SSF പ്രവർത്തനം ലക്ഷ്യം. അങ്ങനെ സാഹിത്യ രംഗത്തും ഇവിടെ എല്ലാം വളർന്നു വരണം. പക്ഷെ എന്തോ ചിലർക്ക് ഇവിടെ ഒരു കയ്പ് പോലെ അറബി സാഹിത്യ അറബി കലാശാല വേണം എന്ന് പറഞ്ഞിട്ട് സർവകലാശാലയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് കൊടുക്കാനും നടപ്പിൽ വരുത്താനും ചിലർക്കൊക്കെ ഒരു മടി പോലെയാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അറബി സർവകലാശാല അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. പ്രധാനമന്ത്രിക്ക് ഗൾഫിൽ പോകാം, അറബ് നാട്ടിൽ പോകാം. മുഖ്യമന്ത്രിക്ക് പലപ്പോഴും ഗൾഫ് നാട്ടിൽ അറബ് നാട്ടിൽ പോകാം. അവരുടെ മാർക്ക് സിറ്റിയും മറ്റും ഇവിടെയും വരാം, IT വരാം, ഇതെല്ലാം വരാം. പിന്നെ എന്തുകൊണ്ട് ഈ അറബി ഭാഷ മാത്രം വന്നുകൂടാ? അറബികളുടെ ഭാഷയല്ലാതെ, അറബി എന്ന് പറയുന്നത് അറബികളുടെ മാത്രം ഭാഷയല്ല, മുസ്ലിംകളുടെ മാത്രവും ഭാഷയല്ല. ലോകത്ത് എണ്ണപ്പെട്ട ഭാഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് തന്നെ ഉടൻ ഇവിടെ ഒരു അറബി സർവകലാശാല വരുത്താൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നും MLA മന്ത്രിമാരും അതിന് മുൻകൈയെടുക്കണമെന്നും ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പത്ര പ്രവർത്തകരോടും
മാധ്യമ പ്രവർത്തകരോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് പ്രധാനമായി മനസ്സിലാക്കി എടുത്തു. ഇവിടെ ഒരു അറബിക് സർവകലാശാല വരുത്താൻ ശ്രമിക്കണം. അറബി ഭാഷ പഠിച്ചാൽ ഇവിടെ ഒരു പ്രത്യേക വിഭാഗം മാത്രമോ അല്ലെങ്കിൽ മതത്തിന്റെ ചില ചിഹ്നങ്ങൾ മാത്രമാണോ വളരുന്നത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ അല്ല എന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏറ്റവും വലിയ ഒരു അറബി സർവകലാശാലയാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ആയിരത്തിലധികം കൊല്ലം പഴക്കമുള്ള ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി ഈക്വാലിറ്റിയുള്ള സമാന വ്യവസ്ഥയുള്ള ഒരേ ഒരു സ്ഥാപനം ഇന്ത്യ രാജ്യത്ത് ഉള്ളത് മർക്കസുൽ സഖാഫത്തി സുന്നിയ മാത്രമാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അവിടെ ചെന്നാൽ നിയമാനുസൃതം പഠിച്ച് അങ്ങോട്ട് പോയാൽ പിന്നീട് അവിടെ ചേരാൻ പ്രയാസമില്ല. എന്നാൽ അവിടെയും അറബി ഭാഷ മാത്രം പഠിപ്പിക്കുന്ന സർവകലാശാലയല്ല. ഇന്ന് ഭൂമുഖത്ത് എന്തെല്ലാം ടെക്നോളജിയും സയൻസും ഉണ്ടോ അത് മുഴുവനും പഠിപ്പിക്കുന്ന സർവകലാശാലയാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ സമുദായം ഇവിടെ വളർന്നു പോകുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഇന്നലെ 1.5 മണിക്കൂർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ വച്ച് ചർച്ച ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള സുന്നി പണ്ഡിതന്മാർ 40 പേർ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിരവധി ആവശ്യങ്ങളിൽ ഒന്ന്, ഇന്ത്യ രാജ്യത്ത് മുഴുവൻ മതങ്ങൾക്കും മുഴുവൻ ജാതി മതങ്ങൾക്കും വളരാനും വികസിക്കാനുമുള്ള മുൻ സ്വാതന്ത്ര്യവും മുൻ കഴിവും ഇവിടെ നിലനിർത്തണം എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതെടുത്തു കളയാൻ പറ്റില്ല. മറ്റൊന്ന് ഞങ്ങൾ പറഞ്ഞത്, ഇന്ത്യയുടെ ഹിസ്റ്ററി ചരിത്രം, ആ ചരിത്രങ്ങൾ മാറ്റിയെഴുതിക്കൂടാ. ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് പ്രവർത്തിച്ചവർ ഹൈന്ദവർ മാത്രമല്ല, ഈ രാജ്യത്ത് ഹൈന്ദവരും മുസ്ലിംകളും ക്രൈസ്തവരും മറ്റു മതസ്ഥരുമെല്ലാം ഒത്തുചേർന്നുകൊണ്ട് പരിശ്രമിച്ചതിന്റെ പേരിലാണ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി കിട്ടിയിട്ടുള്ളത്. ഇതിവിടെ എഴുതപ്പെട്ട ഒരു ഹിസ്റ്ററിയാണ്, ഒരു ചരിത്രമാണ്, അത് മാറ്റി എഴുതിക്കൂടാ. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികളുണ്ട്, അത് മാറ്റി എഴുതാൻ പാടില്ലെന്ന് ഞങ്ങൾ പ്രധാനമന്ത്രിയോട് പറയുകയുണ്ടായി. അതുപോലെ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചും പിന്നോക്ക സമുദായത്തെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അവിടെയെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തെ നോക്കിക്കൊണ്ടല്ല, ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളെ നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നമുക്കിവിടെ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് SSF പ്രവർത്തിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു കാര്യം മാത്രം പറയട്ടെ, ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് SSF എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നതോടൊപ്പം
വേറെ വക്കില് മറ്റൊന്ന് കൂട്ടിച്ചേർത്ത ഒരു സംഘടന കൂടി ഉണ്ടായത്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായത് എന്തിനു എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടാകും. ഈ കുട്ടികൾക്കതറിയില്ല. എന്നാൽ അതിനുത്തരവാദി ഒരിക്കലും ഇന്നുള്ള കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ല എന്ന് ഞാൻ വ്യക്തമായി പറയുന്നു. ഒറ്റവാക്കിൽ മാത്രം പറയട്ടെ, ഇവിടെ രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയക്കാർ ഭിന്നിക്കുകയും രണ്ട് ഭാഗത്തും വലിയ തങ്ങന്മാരും വലിയ പ്രമാണിമാരും നിൽക്കുകയും ചെയ്തപ്പോൾ എസ് എസ് എഫ് നിഷ്പക്ഷമായി നിൽക്കണമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ രണ്ടു ഭാഗത്തും ചേരണ്ട, നമുക്ക് നിഷ്പക്ഷമായി മുന്നോട്ട് പോകാം എന്ന് പറയുകയും ആ നിലക്ക് എസ് എസ് എഫ് മുന്നോട്ട് നീങ്ങുകയും ചെയ്തെങ്കിലും അത് സമ്മതിക്കാതെ കണ്ട് അതൊരിക്കലും നടക്കില്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ രാജിവെച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരും പിരിച്ചുവിട്ടതല്ല, അദ്ദേഹത്തെ പിരിച്ചുവിട്ടതോ പുറത്താക്കിയതോ അല്ല, ഇവിടെ നിഷ്പക്ഷതയോടുകൂടി ഇങ്ങനെ രാഷ്ട്രീയക്കാരെ ഒരാളെയും പ്രത്യേകം സേവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ അദ്ദേഹം രാജിവെച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ എസ് എസ് എഫ് ഇവിടെ പിളർപ്പ് ഉണ്ടാക്കിയിട്ടില്ല, എസ് എസ് എഫ് രണ്ട് കക്ഷി ഉണ്ടാക്കിയിട്ടില്ല, രണ്ട് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എന്റെ പുതിയ തലമുറയായ എസ് എസ് എഫ് വിദ്യാർത്ഥികളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നിലനിർത്താനും പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരായി വരുന്ന എല്ലാ വിഭാഗങ്ങളും മതത്തിനും രാജ്യത്തിനും ദോഷമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ലോകത്ത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. ഈ അടുത്ത് മൊറോക്കോയിലും മലേഷ്യയിലും അതുപോലെ ഈജിപ്തിലും ജോർദാനിലുമെല്ലാം ഇസ്ലാമിക് സമ്മേളനം കോൺഫറൻസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. അവിടെ എല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് ഇവിടെ ടെററിസവും ഭീകരവാദവും ഉണ്ടാക്കിയത് സലഫി ചിന്തകൾ മാത്രമാണ്, ഇവിടുത്തെ സലഫി ചിന്തകളാണ് ഇതിലെല്ലാം കാരണമായത് എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ച യാഥാർത്ഥ്യം ഇപ്പോൾ എങ്കിലും ചിലർക്ക് മനസ്സിലായി. അതാണ് സദാണ് കേരളത്തിൽ മലയാള ഭാഷയിൽ എഴുതിയ ഒരു ഭാഷാ സാഹിത്യ ഗ്രന്ഥത്തിൽ 60 കൊല്ലം മുമ്പ് എഴുതിയ ഭാഷാ സാഹിത്യ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ കക്ഷികളെയും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വഹാബി, അത് മുസ്ലിം എഴുതിയതല്ല, ഇവിടുത്തെ ഒരു ഹൈന്ദവൻ എഴുതിയതാണ് വഹാബി. അത് മുസ്ലിമീങ്ങളിലുള്ള മുഹമ്മദീയരിലുള്ള തീവ്രവാദികൾ, മുസ്ലിമീങ്ങളിൽ നല്ല മുഹമ്മദീയരിലുള്ള തീവ്രവാദികൾ എന്ന് ആ കാലത്ത് എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇവിടെ തീവ്രവാദവും ഭീകരവാദവും ഇതെല്ലാം വളർത്തുന്നത് പഴയ
ചിന്താഗതികൾ, ദീനിന്റെ ശരിയായ ചിന്താഗതികൾ, അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പുതിയ ചിന്താഗതി കൊണ്ടുവരുന്നവർ ആണ് എന്ന് സമത്ത കേരള ജമിയത്തുൽ ഉലമ അന്നു തന്നെ മനസ്സിലാക്കിയതിന്റെ പേരിൽ, ഉണ്ടാക്കാരുണ്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ സമത്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയായി. പക്ഷേ ഇടക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമത്ത കേരള ജമിയത്തുൽ ഉലമയെ ഏതെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ ചിലർ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർക്കദഹു ആമീൻ മഹാനവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി വരികയായിരുന്നു. ധൈര്യത്തോടെ ഇറങ്ങി വരികയായിരുന്നു. ഈ സംഘടന സ്ഥാപിച്ച ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് സഹോദരങ്ങളെ, ആ ഒരൊറ്റ നെയ്യത്ത്, ആത്മാർത്ഥമായ നെയ്യത്ത് ഉണ്ടായ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് സമത്ത കേരള ജമീയത്തുൽ ഉലമ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ, അതിനുശേഷം ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഇന്ന് റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ആ സമത്ത കേരള ജമീയത്തുൽ ഉലമ പൂർവോപരി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് നാം ഇവിടെ വൈരാഗ്യം വളർത്താൻ അല്ല, ക്ഷിദ്രത വളർത്താനല്ല, തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ല, മറ്റ് സഹോദരന്മാരോട് വിരോധം കാണിക്കാനല്ല, മറ്റ് മതക്കാരോട് വിരോധം കാണിക്കാനല്ല. നിങ്ങൾ നോക്കിപ്പോ മർക്കസ് ഇല്ല, കഴിഞ്ഞത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. ഇവിടെ തന്നെ ഈ സ്ഥാപനത്തിൽ തന്നെ താമസിക്കുന്ന ഏതായാലും 10,000-ലധികം കുട്ടികളുണ്ട്. 20,000-ലധികം കുട്ടികൾ കോയിലാണ്ടിയും പോലൂരും കോഴിക്കോടുമായിട്ട് മർക്കസിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. ഇവിടെ തന്നെ 10,000-12,000 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളവും അവരുടെ കിടക്കാനുള്ള സ്ഥലവും ഇതെല്ലാം കഴിച്ച് പഠിച്ചവനെ SSF വിദ്യാർത്ഥികൾക്ക് സൗകര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു. എങ്കിലും അൽഹംദുലില്ലാ ഒരു അത്യാവശ്യം അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ ഈ മർക്കസിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ, മറ്റ് മതക്കാർ യാതൊരു എതിർപ്പുമുണ്ടായില്ല. അവരെല്ലാവരും ഇതൊരു സമ്മേളനം പോലെ, മർക്കസിന്റെ സമ്മേളനം പോലെ നടന്നിട്ടും അവരെല്ലാവരും നമുക്ക് സഹകരണം കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? നാം ഇവിടെ വിദ്യാഭ്യാസത്തെ വളർത്തുകയാണ്. നമുക്ക് വേറെ യാതൊരു തൊഴിലുമില്ല. വിദ്യാഭ്യസിക്കുന്ന ആളുകൾ വളരണം, സൽസ്വഭാവികൾ വളരണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവകന്മാര് വർദ്ധിക്കണം. ഇതാണ് ലക്ഷ്യം എന്ന് കണ്ടതുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അങ്ങ് മധു പറയുന്ന വെയ്ത്തുകൾ കേൾക്കുമ്പോൾ നേരം വെളുക്കുന്നത് വരെ ഇരുന്നാലും വിനോദമില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഇന്നലെ രാത്രിയെല്ലാം ഏതാണ്ട് 12 മണി വരെ തന്നെ ആ പദ്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാവണം. നിങ്ങൾ അന്യർക്ക് ഗുണം ചെയ്യുന്നതല്ലാതെ ഒരിക്കലും ദോഷം ചെയ്യുന്നവരാവാൻ പാടില്ല. അത് മറ്റു മതക്കാരായാലും മുസ്ലിംകളായാലും ആർക്കും നമ്മെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നല്ല സ്വഭാവിയായി, നല്ല മനുഷ്യനായി, അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായി വളരാൻ നമ്മുടെ SSF സമ്മേളനം, ഈ സാഹിത്യോത്സവ് ഉപകരിക്കുമാറാകട്ടെ. ഇന്നു മുതൽ നിങ്ങളെല്ലാവരും അതിന് കൂടുതൽ ശ്രദ്ധിക്കണം. ഫർളു നിസ്കാരം കഴിയുന്നതും ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവതും ഒഴിവാക്കരുത്. രാത്രി തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അടുത്ത നമ്മുടെ സാഹിത്യോത്സവ് ഇൻഷാ അല്ലാഹ് 2016 23-ാമത് സാഹിത്യ ഉത്സവ് നീലഗിരിയിൽ വെച്ച് നടക്കുന്നതാണ്.
അതുകൊണ്ട് കേരള സാഹിത്യവും കർണാടകവും കൂടിയിട്ടുള്ളതാണ് എന്നൊന്നും ആരും കരുതണ്ട. കർണാടകത്തു നിന്ന് ഒറ്റ ജില്ലയേ ഉള്ളൂ, അല്ല തമിഴ്നാട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. തമിഴ്നാട് ഒട്ടാകെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് കേരളത്തിൽ. തമിഴ്നാട്ടിൽപ്പെട്ട നീലഗിരി ജില്ല നമ്മുടെ കേരളത്തെ പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ഉള്ളവർക്ക് മലയാളികളാണ്. അതുകൊണ്ട് അടുത്ത വർഷം അവിടെ നടക്കും ഇൻഷാഅള്ളാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മ റഹീമായ അള്ളാഹ് ഈ വിദ്യാർത്ഥികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് റഹ്മ റഹീമായ അള്ളാഹ് ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ കബൂൽ ചെയ്യണേ. അള്ളാഹ് നീ കബൂൽ ചെയ്യണേ. അള്ളാഹ് റഹമുറായിമായ അള്ളാഹ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് പന്തലിനും സ്പീക്കറിനും മറ്റെല്ലാം സഹായിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും പേര് എനിക്കറിയാം. അവരെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ. അള്ളാഹ് ഒരുപാട് ഖൈറായ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ. അള്ളാഹ് പുറത്തുവനെ ഞങ്ങളെ ഗുണകാംക്ഷികളായ മുഹിബ്ബികളായ ധാരാളം ആളുകൾ ഇവിടെ ബന്ധപ്പെട്ടവരുണ്ട്, കാണാൻ വന്നവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് അവരുടെ കച്ചവടങ്ങളിലും തൊഴിലുകളിലും ബർക്കത്ത് ചെയ്യണേ. അള്ളാഹ് എല്ലാവരും ആമീൻ പറയണം. റഹ്മുറഹീമായ അള്ളാഹ് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ട്യൂമർ തുടങ്ങിയ ഹാർട്ട് രോഗം തുടങ്ങിയ ഭയങ്കരമായ രോഗങ്ങളെ തൊട്ടെല്ലാം ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ. അള്ളാ നീ കാത്തുരക്ഷിക്കണേ. അള്ളാ ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും പ്രിയക്കാരെയും കാത്തുരക്ഷിക്കണേ. അള്ളാ എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തണം. റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണം. റഹ്മാനെ അവസാനം ആത്തിപത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും പൊടുത്തണം. റഹ്മാനെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രധാനപ്പെട്ട മൂന്ന് ചടങ്ങുകൾ വേദിയിൽ നടക്കുന്നു. അടുത്ത വർഷം